നമസ്കാരം രാജ്യത്ത് അടുത്തതായി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് ഗുജറാത്ത് ഗുജറാത്ത് കഴിഞ്ഞ മൂന്ന് ടേമുകളിലായി ബി ജെ പി തുടർഭരണം നടത്തി വരുന്ന രണ്ടായിരത്തി രണ്ട് മുതൽ ബി ജെ പി തുടർച്ചയായി ഭരിക്കുന്ന ഭരണം നടത്തുന്ന ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനം തിരിച്ചു പിടിക്കാൻ ഒരു കാലത്ത് ഗുജറാത്ത് കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ അത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമവും കോൺഗ്രസ് നടത്തിയിരുന്നു കാരണം രണ്ടായിരത്തി പതിനാലിൽ അവിടുത്തെ അവിടെ നിന്നും ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പ്രധാനമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞിരുന്നു നരേന്ദ്രമോദി ഇല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പാണ് മുഖ്യമന്ത്രി സ്ഥാനത്തില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനേഴിൽ ഗുജറാത്തിൽ നടന്നത് ആ സമയത്ത് സംസ്ഥാനം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസ് പരമാവധി ശ്രമിച്ചുവെങ്കിലും നടന്നില്ല അന്ന് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ ഗുജറാത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നമ്മൾ കേട്ടു തുടങ്ങിയ ഒരു പേരാണ് ഹാർദിക് പട്ടേൽ പട്ടീദാർ അനാമത്ത് ആന്തോളൻ സമിതി എന്ന ഒരു സമുദായ സംഘടനയിലൂടെ പട്ടേൽമാർക്ക് ഒ ബി സി സംവരണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ വലിയ വലിയ സമരങ്ങളും ബി ജെ പി വിരുദ്ധ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളുമെല്ലാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഹാർദിക് പട്ടേലിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് ഹാർദിക് പട്ടേലിൻ്റെ സഹോദരി മോണിക്ക ആ സഹോദരിക്ക് ഒരു സർക്കാർ സ്കോളാർഷിപ്പിന് വേണ്ടി സഹോദരി അപേക്ഷിച്ചിരുന്നു പക്ഷേ അദ്ദേഹം മോണിക്കയ്ക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്ക് റിസർവേഷൻ ഇല്ലായിരുന്നു എന്നാണ് കാരണം മോണിക്കയോടൊപ്പം അല്ലെങ്കിൽ മോണിക്കും താഴെ മാർക്ക് വാങ്ങിയ മറ്റൊരു കൂട്ടുകാരി അവർക്ക് ഈ സ്കോളർഷിപ്പ് ലഭിച്ചതോടെ പ നമ്മുടെ ഹാർദിക് പട്ടേലിൻ്റെ സഹോദരിക്ക് സ്കോളർഷിപ്പ് കിട്ടിയില്ല അതിന് കാരണം സംവരണമാണ് എന്ന് ഹാർദിക് പട്ടേൽ വിശ്വസിച്ചു അതിനുശേഷം പട്ടേലർമാർക്ക് സംവരണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുള്ളി വലിയ വലിയ സമരങ്ങൾ നടത്തി അന്ന് ബി ജെ പി എതിരില്ലാത്ത വിധത്തിൽ വലിയ വലിയ വികസന പ്രവർത്തനങ്ങളെല്ലാം സംസ്ഥാനത്ത് നടപ്പാക്കി ബി ജെ പി അപ്രമാദിത ശക്തിയായി ഗുജറാത്തിൽ തുടരുന്ന സമയത്താണ് ഹാർദിക് പട്ടേലിൻ്റെ എതിർസ്വരം വരുന്നത് ഇത് കോൺഗ്രസ് മുതലാക്കാൻ ശ്രമിച്ചു രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിൽ ഹാർദിക് പട്ടേൽ കോൺഗ്രസ്സിനൊപ്പം നിന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു കോൺഗ്രസിൽ ഔദ്യോഗികമായി വന്നു അദ്ദേഹത്തെ പി സി സി ഉപാധ്യക്ഷനാക്കുകയും സംസ്ഥാന ഘടകത്തിൻ്റെ ഉപാധ്യക്ഷനാക്കുകയും എല്ലാം ചെയ്തിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ നമ്മുടെ കേരളത്തിലെ വലിയ കോൺഗ്രസ്സുകാരനായ വി ടി ബൾറാം അദ്ദേഹം എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അന്ന് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് വടക്കു നിന്നും തെക്കു നിന്നുമൊക്കെ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് സ്വന്തം നാട്ടിൽ പോലും പത്താളുടെ പിന്തുണയില്ലാത്തവരാണ് എന്നാൽ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നവരാകട്ടെ ഒറ്റയ്ക്ക് പത്ത് ലക്ഷം ആളുകളുടെ റാലി സംഘടിപ്പിക്കാൻ കഴിയുന്ന ഹാർദിക് പട്ടേലിനെ പോലുള്ളവരാണ് എന്ന് മറക്കേണ്ട ബൽറാമിൻ്റെ അഭിപ്രായത്തിൽ പത്തു ലക്ഷം പേരുമായിട്ടാണ് ഹാർദിക് പട്ടേൽ കോൺഗ്രസിലേക്ക് വന്നത് പക്ഷേ എന്നിട്ടും കോൺഗ്രസ് ഗുജറാത്തിൽ വലിയ രീതിയിൽ മെച്ചപ്പെട്ടില്ല അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് സംസ്ഥാനം ഗുജറാത്തിലും ഹരിയാനയിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിനെ ഒരു അഭിമാന ഗുജറാത്ത് തിരഞ്ഞെടുപ്പിന് ഒരു അഭിമാന നിമിഷം അല്ലെങ്കിൽ അഭിമാനത്തിൻ്റെ ഒരു ഘടകമായിട്ടാണ് കാണുന്നത് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം ഉടൻ തന്നെ അദ്ദേഹം പോയത് ഗുജറാത്തിലേക്കാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനായിട്ടാണ് എന്തായാലും ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഗുജറാത്തിൽ നടക്കാൻ പോകുന്നത് കാരണം അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഗുജറാത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും ബി ജെ പിക്ക് നൽകിയിരുന്നു കഴിഞ്ഞ തവണ ഇത്തവണയും അത് ആവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനേക്കാൾ കൂടുതൽ അതായത് മുന്നൂറിലധികം സീറ്റുകളുമായി ഇന്ന് ബി ജെ ഭരിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സീറ്റുകളുമായി തുടർഭരണം ഉറപ്പുവരുത്താനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു നിർണായകമായ ഘട്ടത്തിൽ ഹാർദിക് പട്ടേൽ ഇന്ന് കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു രാജിക്കത്ത് സോണിയാഗാന്ധിക്ക് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു കുറച്ചധികം നാളുകളായി ഹർദിക് പട്ടേലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വവും അത്ര സ്വര അത് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പലതവണ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഇന്ന് അദ്ദേഹം രാജിവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പല പദ്ധതികളെയും ബി ജെ പി സർക്കാരിൻ്റെ ഗുജറാത്തിലെ ബി ജെ പി സർക്കാരിൻ്റെ പല പദ്ധതികളെയും പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഹാർദിക് പട്ടേൽ പാർട്ടി വിട്ടിരിക്കുന്നു ഇനി എങ്ങോട്ടാണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല ഗുജറാത്തിലെ ജനങ്ങൾക്കായി പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ നൂറ് ശതമാനം ബി ജെ പിയിലേക്ക് തന്നെ ആവാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ വി ടി ബഡ്ലാം സൂചിപ്പിച്ച പത്ത് ലക്ഷം പേരുമായിട്ടായിരിക്കും ഹാർദിക് പട്ടേൽ ബി ജെ പിയിലേക്ക് പോവുക ഒന്നുറപ്പിക്കാം അടുത്ത തിരഞ്ഞെടുപ്പിലും ഗുജറാത്തിൽ കോൺഗ്രസ് തവിടുപൊടിയാകും എന്നുറപ്പാണ് പത്ത് ലക്ഷം പേരുമായി ഹാർദിക് പട്ടേൽ കോൺഗ്രസിലേക്ക് വന്നിട്ട് പോലും രണ്ടായിരത്തി പതിനേഴിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വിജയിക്കാനായില്ല വന്ന ലക്ഷം പേരെയും കൊണ്ട് ഹാർദിക് പട്ടേൽ തിരികെ പോയാൽ പിന്നെ കോൺഗ്രസ് എവിടെ നിന്ന് രക്ഷപ്പെടാനാണ് വെബ് ഡെസ്ക് തത്തുമയ്യൂ ന്യൂസ്